ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് അഡ്വൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണം കഴിഞ്ഞ ക്ഷീണത്തിലേക്ക് ഇരിക്കുകയായിരിക്കും വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഫിക്സഡ് ആയിട്ടൊരു റിട്ടേൺ തരുന്ന പദ്ധതികളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുതലായവ പറ്റിയിട്ടാണ്. ഇതിനെല്ലാം എന്താണ് നല്ല രീതിയിൽ റിസ്ക് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണെന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എനിവേ, ഇൻഫ്ലേഷനെ തോൽപ്പിക്കാനും നമുക്ക് ഒരു എഫ് ഡി ഇട്ട് കിട്ടുന്ന റിട്ടേണേക്കാളൊക്കെ നല്ലൊരു മികച്ച റിട്ടേണൊക്കെ തരാനായിട്ട് ഷെയർ മാർക്കറ്റിന് സാധിക്കും. എന്നിരുന്നാൽ പോലും ഷെയർ മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് വളരെ റിസ്കിയാണെന്ന് സ്വയം തോന്നി അതിലേക്ക് ഇറങ്ങാൻ പേടിച്ചിരിക്കുന്ന, പക്ഷേ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ഇട്ട് നല്ല രീതിയിൽ മന്ത്ലിയോ ഇയർലിയോ റിട്ടേൺ ലഭിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവ്ലി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് മുതലായ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കിടയിൽ പോലും സേഫായിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളിലൂടെ നമുക്ക് വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി 5 സേവിങ് സ്കീമുകളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തേതാണ് ഇൻഷുറൻസ് പദ്ധതികൾ. കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒരു 10 കൊല്ലത്തേക്കോ അല്ലെ 15 കൊല്ലത്തേക്കോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മാസം ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ ക്വാർട്ടർലി ഫിക്സഡ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 10ഓ 15ഓ കൊല്ലത്തിന് ശേഷം നമുക്ക് മന്ത്ലി ഇത്ര എമൗണ്ട് വെച്ചിട്ട് നമുക്ക് റിട്ടേൺ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അതിൻ്റെ ബോണസ് ഉൾപ്പെടെ ഒരു ബൾക്കായിട്ടുള്ളൊരു എമൗണ്ട് തിരിച്ചു കിട്ടുന്നു. ഇതാണ് ഫസ്റ്റത്തെ ഒരു സ്കീം. ഇതിൽ ഏതാണ് മികച്ച സ്കീം, ഏതാണ് നല്ല സ്കീമെന്ന് ഒരിക്കലും എനിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോ ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനോ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സാധിക്കത്തില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം പ്ലാൻ ചെയ്യണം. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടി തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അടുത്ത മാസം തൊട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടുന്ന സ്കീമുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്കീമാണോ താല്പര്യം, അതോ ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, നിങ്ങൾ യങ്ങാണ്, അപ്പോൾ മാസം ഒരു ഫിക്സഡ് എമൗണ്ട് ഇട്ടിട്ട് പോയ ശേഷം നിങ്ങൾ റിട്ടയർമെൻ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു സേവിങ്സ് പോലെ എല്ലാ മാസവും കിട്ടുന്ന സ്കീമാണോ വേണ്ടതെന്ന് സ്വയം തീരുമാനിച്ച ശേഷം അതിന് പറ്റിയ സ്കീം ചൂസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. രണ്ടാമത്തെ സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലുള്ള നിക്ഷേപങ്ങളാണ്. ഏകദേശം 9 ലക്ഷം രൂപ വരെ മാത്രമാണ് ഇതിനകത്ത് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. പക്ഷേ നമുക്ക് 1 ലക്ഷവും 2 ലക്ഷവുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് മാസം ഒരു 500 രൂപയിൽ താഴെയൊക്കെ ഫിക്സഡ് ആയിട്ട് ഇൻകം കിട്ടും. അതിനുശേഷം അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അതിൻ്റെ ബോണസും കൂടി തിരിച്ചു കിട്ടുന്ന സ്കീമാണ് പോസ്റ്റ് ഓഫീസിനുള്ളത്. ഇയർലി ഏകദേശം 8% അടുത്ത്, 8.5% അടുത്തായിരിക്കും പോസ്റ്റ് ഓഫീസിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ പെർസെൻറ്റേജ്. ഇൻഷുറൻസിനാണെങ്കിൽ അത് ഏകദേശം ഒരു 5 മുതൽ 6% വരെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഇൻഷുറൻസിലും പോസിറ്റീവ് സ്കീമിലൊക്കെ ചേരുമ്പോഴുള്ള ഗുണം, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിക്കാം, നിങ്ങളുടെ ചിലവായിട്ട് നിങ്ങൾക്കത് നോട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ 2 സ്കീം പറഞ്ഞു കഴിഞ്ഞു. ഇനി 3ാമത്തെ സ്കീമിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തേക്കാം. 3ാമത്തെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്കീമാണ്. പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറയും. ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്, പക്ഷേ എന്നാൽ നല്ല രീതിയിൽ തന്നെ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പിയർ ടു പിയർ ലെൻഡിങ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഫുള്ളായിട്ട് പിയർ ടു പിയർ കവർ ചെയ്ത് ചെയ്യാം. എനിവേ, ഇപ്പോൾ ബേസിക് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NBFCകളില്ലേ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ എൻ്റർപ്രണർഷിപ്പ്, നമ്മുടെ മണി കൺട്രോൾ അല്ലെങ്കിൽ ക്രെഡിറ്റ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇത്ര രൂപ ലോൺ വേണ്ടി വരും, ഒരു പക്ഷേ അയാൾക്ക് ക്രെഡിറ്റ് സ്കോർ കുറവായിരിക്കും, അപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പണമുണ്ട്, നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ രീതിയിലുള്ള സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഈ സൈറ്റുകൾ വഴി ഇയാൾക്ക് എന്ത് ചെയ്യും, ഈ പണം ലെൻഡ് ചെയ്യും. ഇത് എത്ര നാളത്തേക്ക് ലെൻഡ് ചെയ്യണം എന്നുള്ളതും എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് താല്പര്യം എന്നുള്ളതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. നോർമലി 9 മുതൽ 10% വരെ ഇൻട്രസ്റ്റ് ഈ പിയർ ടു പിയർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ലെൻഡിങ് വഴി ലഭിക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു മേജർ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ കൺട്രോൾഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കൺട്രോൾഡ് ആണ്, കാരണം RBIയുടെ നോംസിൽ വർക്ക് ചെയ്യുന്ന NBFCs ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളറിയാത്ത ഒരാൾക്കാണ് നമ്മൾ ലെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഈ NBFCയുടെ ഇൻഷുറൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വാങ്ങുന്ന ആൾ, അയാൾ ഓൾറെഡി ക്രെഡിറ്റ് സ്കോർ കുറവായതുകൊണ്ടായിരിക്കുമല്ലോ അയാൾക്ക് നല്ല നല്ല ബാങ്കുകളിൽ നിന്ന് ഫിനാൻസ് കിട്ടാത്തത്. അപ്പോൾ അയാളുടെ റീപേയ്മെൻറ്റുകൾ മുടങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇവർ പ്രോമിസ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ഇവർക്ക് തരാൻ പറ്റാതെ പോകാം. അപ്പോൾ നമ്മുടെ പണം അവിടെ സ്റ്റക്കാവാനുള്ള ഒരു സാധ്യത കൂടി കൂടുതലാണ്. പിന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ പ്രത്യേകത 3 വർഷത്തേക്കാണ് മാക്സിമം ലെൻഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് 500 രൂപ മുതൽ ലെൻഡ് ചെയ്യാം. എത്ര നാളത്തേക്കാണ് ലെൻഡിങ് പീരീഡ് കൂടുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൂടുതൽ. ഇതും ആനുവലി തന്നെയാണ് ഈ പറയുന്ന 9-10% ഇൻട്രസ്റ്റ് കിട്ടുക.
ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള ഡ്രോബാക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു, ഇതിലുള്ള റിസ്ക് ഫാക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിശ്വസിക്കുന്നു. ഇനി ഈ മെത്തേഡിനെ പറ്റി കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനെപ്പറ്റി എന്നല്ല, നമ്മളിന്ന് പറയുന്ന 5 കാര്യങ്ങളിൽ ഏതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ നാലാമത്തെ മെത്തേഡിലേക്ക് കിടക്കാം. നാലാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ടുകളാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 11% വരെ റിട്ടേൺസ് തരുന്ന ബോണ്ടുകളെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ കേരളത്തിലെ തന്നെ കമ്പനികളായ മുത്തൂറ്റ്, മണപ്പുറം, അല്ലെങ്കിൽ കൊടാക്ക് മഹീന്ദ്ര, ടാറ്റ, ഇതിൻ്റെ എല്ലാം ബോണ്ടുകളും നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കർ ആപ്പ് വഴി റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകും. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തിരി റിട്ടേൺ കൂടിയ ബോണ്ടുകൾ തപ്പിപ്പോവാണെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഫാക്ടർ കൂടുതലായിരിക്കും. ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ഫണ്ടമെൻ്റൽ ഉള്ള ഒരു കമ്പനിയുടെ ബോണ്ടുകളാണെന്നുണ്ടെങ്കിൽ ഒരു 6-7% ഒക്കെയാണ് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തരാം. ഇതും രണ്ട് രീതിയിലുണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം. മന്ത്ലി നമുക്ക് റിട്ടേൺ തരുന്ന ബോണ്ടുകളുണ്ട്, ആനുവലി നമുക്ക് റിട്ടേൺ തരുന്ന ബോണ്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫണ്ടിന് റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ബ്രോക്ക് ചെയ്ത് ആ ഫണ്ട് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം നിശ്ചിത പീരീഡിലേക്കായിരിക്കും അത് ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഈ 4 മെത്തേഡുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് 5-ാമത്തെ മെത്തേഡിലേക്ക് പോകാം. ഓക്കെ, അതിന് മുന്നേ നമ്മൾ തരുന്ന കുറച്ച് സർവീസുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വാട്സാപ്പ് വഴി സ്വിംഗ് ട്രേഡിംഗ് കോളുകൾ നമുക്ക് അയച്ചുതരാൻ സാധിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്വിംഗ് ട്രേഡിംഗിൻ്റെ കോഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ബേസിക്സ് മാത്രം ഇൻക്ലൂഡ് ഉള്ള കോഴ്സും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 4 പെയ്ഡ് സർവീസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 7907589147 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. എൻ്റെ ഓഫീസ് നമ്പറാണ്, അതിലേക്ക് വിളിച്ചെടുക്കില്ല, വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും റിപ്ലൈ കിട്ടും. അതുപോലെ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറൽ ആയിട്ടുള്ള ക്വറീസൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് അത് പറഞ്ഞുതരാനായിട്ട് സാധിക്കും. വിളിച്ചെടുക്കില്ല, ദയവായി വാട്സാപ്പ് ചെയ്യുക, കാരണം ഒത്തിരി കോളുകളൊന്നും നമുക്ക് സമയം കിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ മെത്തേഡിലേക്ക് പോകാം. 5-ാമത്തെ മെത്തേഡ് മ്യൂച്വൽ ഫണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഫിക്സഡ് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയും, FWP, ഫിക്സഡ് വിഡ്രോവൽ പ്ലാൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ടൊരു 5 ലാക്സ് അല്ലെങ്കിൽ ഒരു 10 ലാക്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അതിനകത്ത് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം മ്യൂച്വൽ ഫണ്ടുകൾക്കും ഇല്ല, സെലക്ടഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്കും കമ്പനികൾക്കാണ് ഉള്ളത്. നമുക്ക് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും, മാസം എൻ്റെ ഇന്ന ക്യാപിറ്റലിൽ നിന്ന് ഇത്ര രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വിഡ്രോ വന്നുകൊണ്ടിരിക്കണം. സേ ഒരു 5000 ആയിരിക്കാം അല്ലെങ്കിൽ ഒരു 10000 ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു ഡെപ്റ്റ് ഫണ്ടുകളിൽ വേണം നമ്മളിത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഡെപ്റ്റ് ഫണ്ടുകൾ നിങ്ങൾക്ക് അറിയാം 5-6% ആയിരിക്കും ആനുവൽ റിട്ടേൺസ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇക്വിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് റിസ്ക്കിന് വളരെയധികം ബാധിക്കുന്ന കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ മാസം ഇപ്പോൾ ഒരു ഇക്വിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി വളരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കും, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നിന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അവർ വിഡ്രോ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാപിറ്റൽ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ക്യാപിറ്റൽ കുറയണമെന്നുവെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. ഡെപ്റ്റ് ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഫ്ലക്ച്വേഷൻസ് കുറവാണ്, നമുക്ക് റിട്ടേൺ പെർസെൻറ്റേജ് കുറവാണെന്നുണ്ടെങ്കിലും ഏകദേശം ആ ഒരു പെർസെൻറ്റേജ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആനുവലി അല്ലെങ്കിൽ ക്വാർട്ടർലി നമ്മൾ ഈ ഒരു ചെറിയ എമൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അവിടെ വലിയ വേരിയേഷൻ വരുന്നില്ല. നമ്മുടെ ഈ ഒരു ഇൻട്രസ്റ്റിൽ നിന്നുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല, നമുക്ക് ഇൻട്രസ്റ്റും വേണം, ചെറിയ ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാം. ഇതിനകത്തൊരു റിസ്ക് ഉണ്ട്, കാരണം ഈ ഒരു സ്കീം മനസ്സിലാക്കാനും അതിൽ നമ്മുടെ ക്യാപിറ്റൽ കുറയാതെ നമുക്ക് എത്ര രൂപ വരെ എടുക്കുക എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ട ശേഷം മാത്രം തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം. ഇനി സേഫ് ആയിട്ടൊരു മെത്തേഡും കൂടി ഉണ്ട്, FD ഇടാം, ഫിക്സഡ് ഡെപ്പോസിറ്റ്. നിങ്ങൾക്കറിയാം ഓരോ മാസത്തേക്ക് FD ഇടാവുന്നതുണ്ട്, അല്ലെങ്കിൽ ക്വാർട്ടർലി ഇടാവുന്നതുണ്ട്, 6 മന്ത്സ് ഉണ്ട്, 1 ഇയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ മാസം കിട്ടണം, അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് മാസം ക്വാർട്ടർലി കിട്ടണം എന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എത്ര ലക്ഷം രൂപ FD ഇട്ടാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇത് മാച്ച് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു 1000 രൂപയാണ് കിട്ടേണ്ടതെങ്കിൽ ആ 1000 രൂപ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് വരാനായിട്ട് നിങ്ങൾ എത്ര രൂപ FD ഇടണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് FD ഇടുക. എന്നിട്ട് FD ഇടുമ്പോൾ പറയേണ്ടത് ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ക്യാപിറ്റൽ റിന്യൂ ചെയ്യുക, ഇൻട്രസ്റ്റ് എൻ്റെ SB അക്കൗണ്ടിലേക്ക് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 3 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ FD റിന്യൂ ആകും, ആ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് സംഭവിക്കും, നിങ്ങളുടെ SB അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും.
അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവ ഈ എല്ലാ മെത്തേഡുകൾക്കും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു 6 to maximum 10% വരെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് 7.5, 7.6 ഒക്കെ ഉള്ള ഈ ഒരു സമയത്ത് ഒരു 5 or 6 കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? വളരെ കുറവാണ്. അല്ലെങ്കിൽ ആ ഒരു 1% മാത്രമായിരിക്കും നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ ഞാൻ ഷെയർ മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനകത്ത് ഏതെങ്കിലും മെത്തേഡുകളെ പറ്റി കൂടുതൽ വിവരണം അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ദിനങ്ങൾ നേരുന്നു. താങ്ക് യു. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.